നമസ്കാരം എല്ലാവർക്കും. ശ്രീ ആൻഡ് ശ്രീ ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലേഖ. ഞാൻ ശ്രീകുട്ടി. ഇന്ന് ഞങ്ങൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് പാവ് ഭാജിയുടെ റെസിപ്പിയാണ്. അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് 1 കിലോ കോളിഫ്ലവർ ആണ്. അത് വൃത്തിയാക്കി വെക്കാൻ കഴിഞ്ഞപ്പോൾ 1.25 കിലോ ഉണ്ട്. അത് ചെറിയ പീസസ് ആയി ചൂടുവെള്ളത്തിൽ കഴുകി വെച്ചേക്കാണ്. 6 പൊട്ടറ്റ് തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. 4 ഉള്ളി എടുത്തിട്ടുണ്ട്. അതിൽ 2 ഉള്ളി ഫ്രൈ ചെയ്യാനാണ്. 2 എണ്ണം ലാസ്റ്റില് പാവ് ഭാജിയുടെ മുകളിലിടാനാണ്. മല്ലിയില, തക്കാളി 2 എണ്ണം, ക്യാപ്സിക്കം, 1 നാരങ്ങ, 1 കുടം വെളുത്തുള്ളി, 1¼ കപ്പ് ഗ്രീൻ പീസ്. ഇത് ഫ്രോസൺ ഗ്രീൻ പീസ് ആണ്. മസാലയ്ക്ക് വേണ്ടി ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് 2 ടേബിൾ സ്പൂൺ പാവ് ഭാജി മസാല, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇത് കളറിന് വേണ്ടിയിട്ടാണ്. 1/2 സ്പൂൺ കസൂരി മേത്തി, 1/2 സ്പൂൺ മഞ്ഞപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, ബട്ടർ, എണ്ണ അല്ലെങ്കിൽ നെയ്യ് ഒഴിക്കാം നമുക്ക്. ഇപ്പൊ ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത് ബട്ടറാണ്. ആദ്യം നമ്മുടെ പച്ചക്കറികളെല്ലാം നന്നായി വേവിച്ചെടുക്കണം. കോളിഫ്ലവർ, പൊട്ടറ്റോ, ക്യാപ്സിക്കം, തക്കാളി, വെളുത്തുള്ളി, ഗ്രീൻ പീസ്. വേവിക്കാനായിട്ട് ഞാൻ ആദ്യം ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കുകയാണ്. പൊട്ടറ്റോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ പീസ്, തക്കാളി, ക്യാപ്സിക്കം, വെളുത്തുള്ളി, പിന്നെ ഇടാൻ പോകുന്നത് മസാലകളാണ്. ഉപ്പ്, കാശ്മീരി ചില്ലി പൗഡറിന്റെ കുറച്ച് ഇട്ട് കൊടുക്കുകയാണ്. പാവ് ഭാജി മസാല, അത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിൽ വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് 4 ലിറ്ററിന്റെ കുക്കറാണ്. ഇപ്പോൾ ഇത് കാണുമ്പോൾ കുറേ ഒരു നിറഞ്ഞിരിക്കണ പോലെ തോന്നും. ഇത് വെന്ത് കഴിഞ്ഞാൽ ഇത് പകുതിയാവും. ഇപ്പൊ തന്നെ ഫ്ലെയിമൊക്കെ ഓൺ ചെയ്തിട്ട് 4 വിസിൽ അടിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായി വെന്ത് കിട്ടണം, നല്ല പോലെ വെന്ത് കിട്ടണം. അങ്ങനെ അത്രയും വിസില് അടുപ്പിക്കണം നിങ്ങളുടെ കുക്കറിൽ. ഞാനിപ്പോൾ 4 വിസിലാണ് അടുപ്പിക്കുന്നത്. ഞാനിപ്പോൾ 4 വിസിലടുപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ കുക്കറത്തെ പ്രഷറൊക്കെ നന്നായി പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നു നോക്കാം. അപ്പം ഇട്ട് വെച്ചേക്കുന്ന പച്ചക്കറികളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി 1 മേഷറെടുത്തിട്ട് നന്നായി ഉടച്ചു കൊടുക്കണം. ഇപ്പൊ എൻ്റെ അടുത്ത് മേഷർ ഉള്ള കാരണമാണ് ഞാനിങ്ങനെ നന്നായി ഉടച്ചു കൊടുക്കണം. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് മേഷർ ഇല്ലെങ്കിൽ നിങ്ങൾ ഏത് ചട്ടുകം വെച്ചിട്ടാണോ പാവ് ഭാജി ഇളക്കാൻ നിൽക്കുന്നത് അതുകൊണ്ട് നന്നായി ഇങ്ങനെ കുത്തി കൊടുക്കണം. നല്ല പേസ്റ്റ് പോലെ ആവണം. പാവ് ഭാജി എത്ര നമ്മൾ മാഷ് ചെയ്യണോ അത്രയും അതിൻ്റെ ടേസ്റ്റ് കൂടും. ഒട്ടും കഷ്ണങ്ങൾ അതിൽ പാടില്ല. ഇത് ഞാനിപ്പോൾ ഒരു ഈസി വേയിൽ എങ്ങനെയാണ് പാവ് ഭാജി ഉണ്ടാക്കുക എന്നാണ് കാണിച്ചു തരുന്നത്. കുക്കറിൽ
ഞാനിപ്പോ ഒരു 6 പേർക്ക് കഴിക്കാനുള്ള ഭാജിയാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ ഞാനിപ്പോ കളറൊന്നും ചേർക്കണില്ല. ഇതിൽ നിങ്ങൾക്ക് വേണം വെച്ചാൽ ഒരു റെഡിഷ് ഓറഞ്ച് കളർ വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കണില്ല. അതിന് പകരമായിട്ട് ഞാൻ ചേർത്തേക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. നല്ല പഴുത്ത തക്കാളിയും ചേർത്തുണ്ട്. അപ്പം നല്ല കളർ വരും, റെഡ് കളർത്തെ കളർ വരും. ഇപ്പോൾ ഭാജി ഇത് നന്നായി മേശായി വന്നിട്ടുണ്ട്. എത്ര മേശാക്കാൻ പറ്റുന്നു അത്രയും മേശാക്കണം. വേവിച്ച് വെച്ചേക്കുന്ന പച്ചക്കറി നമ്മളൊരു ഉരുളി വറ്റിയതിൻ്റെ അകത്താണ് ഇടാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനൊരു കടായി അടുപ്പത്ത് വയ്ക്കുകയാണ്. കടായി ചൂടായാൽ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. ബട്ടർ ഉരുകിക്കഴിഞ്ഞാൽ അതിലേക്ക് എടുത്തു വെച്ചേക്കുന്ന 2 സവോള ചെറുതായി കട്ട് ചെയ്തിട്ട് ഉള്ളത് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. ഉള്ളിയൊക്കെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് എടുത്തു വെച്ചേക്കണ മസാലകൾ ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഡ്രൈ മസാലകൾ ചേർത്ത് കൊടുക്കാൻ പോവാണ്. കാശ്മീരി ചില്ലി പൗഡർ, ബാക്കിയുള്ള പാവ് ഭാജി മസാല, കസൂരി മേത്തി ഒന്ന് ക്രഷ് ചെയ്തിട്. ഇതൊക്കെയും ചേർത്തിട്ട് നല്ല പച്ചമണം മാറുന്ന വരയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇത് മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അതിലേക്ക് മാഷ് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. ഇനി കുക്കറിൽ, ആ കുക്കറിൻ്റെ പാത്രത്തിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഇനി നന്നായി ഇളക്കി കൊടുക്കണം. ഇപ്പൊ ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇപ്പൊ ഞാൻ ടേസ്റ്റ് നോക്കി, ഇപ്പൊ ഒരു ശേഖരം ഉപ്പിൻ്റെ കുറവുണ്ട്. ഞാനൊരു 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാവ് ഭാജി സാധാരണ പാവിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. ഇപ്പോൾ പാവ് കിട്ടിയിട്ടില്ലാത്ത ആൾക്കാരാണ് വെച്ചാൽ അത് ബ്രെഡിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അങ്ങനെ പാവ് ഭാജി റെഡി ആയിട്ടുണ്ട്. ഇത് മല്ലിയല്ലി ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. ഈ പാവ് ഭാജിയുടെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.